സാധാരണ എല്ലാ വീഡിയോയും ഞാൻ ഇൻട്രോയൊക്കെ പറഞ്ഞ് പാചകം ചെയ്ത് കഴിഞ്ഞ് തിന്നു നോക്കിയിട്ടാണ് നിങ്ങളോട് ഇൻട്രോ പറയാറ് തുടക്കത്തിൽ ഇനി നേരെ ഞാൻ തിരിച്ചു ഞാൻ ആദ്യം പാചകം ചെയ്ത് കഴിച്ചു നോക്കിയതിന് ശേഷമാണ് ഇൻട്രോ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമായിട്ട് വെക്കുന്നത് നമ്മൾ അങ്ങനെയാണ് വെക്കുന്നത് എന്നാലും വറുത്തരച്ച ഇറച്ചിക്കറിയൊക്കെ നല്ല നാടൻ ഇറച്ചിക്കറി വേറെ അല്ലേ പറയാം നമ്മളെത്രണം ചെയ്തിൻ്റെ വീഡിയോ അല്ലേ പക്ഷെ വറുത്തരച്ച മീൻകറി അതൊന്നും നല്ല ഒന്നാം തരം കാഷ്ണം കഷ്ണം പച്ച പച്ചതിരണ്ടീം കൊണ്ടുള്ള കറിയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും പെടയായിരിക്കും എന്നെനിക്കറിയാം നമ്മുടെ ഷംല ഉമ്മച്ചിയാണ് റെസിപ്പി പറഞ്ഞു തന്നത് എന്നാൽ പോലും എനിക്കൊരു ഒരു പേടി അതുകൊണ്ട് ഞാൻ വെച്ച് കഴിച്ച് ഇതാ വയറ് ഫുള്ളാക്കിയിട്ടാണ് നിങ്ങളോട് പറയുന്നത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഒരു അഞ്ച് മിനിറ്റ് സമയം മതി ബാച്ചിലേഴ്സിനോ ഫസ്റ്റ് കുക്കിംഗ് തുടങ്ങുന്നവർക്കോ ഇനിയിപ്പോൾ വീട്ടമ്മ ആർക്ക് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി നോക്കാം ചോറ് ചപ്പാത്തി പത്തിരി അപ്പം എന്താ നമ്മളുണ്ടാക്കിയിട്ടുള്ള നല്ല ഒന്നാം തരം ഗോതമ്പ് പുട്ടാണ് എല്ലാത്തിനും ഇവിടെ കിടും മണി കണ്ടീഷൻ അപ്പോൾ എങ്ങനാ നോക്കല്ലേ ഇപ്പോൾ നമ്മളിതാ ഒരു നല്ല ചട്ടി അങ്ങോട്ട് വെച്ചു ഒരു തുണ്ടെണ്ണ കേട്ടോ ഏ ഒരു ഒരു ടീസ്പൂണ് അതിൽ കൂടുതലൊന്നും വേണ്ട അരമുറി തേങ്ങ ഒരു നാല് ചെറിയുള്ളി ഒന്ന് കീറിയിട്ട് വയ്ക്കാം കേട്ടോ പെരിഞ്ചീരകം ഒരു കാൽ ടീസ്പൂണ് ലൈറ്റ് ബ്രൗൺ കളറായി ഉണ്ട് ഇനി നമ്മുടെ മുളകിടുകയാണ് ഒരു പത്ത് പതിനഞ്ച് മുളകാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് മാറ്റണം കേട്ടോ മുഴുവമുളക് ഇടാൻ മടിയുള്ളവർക്ക് മുളക് പൊടി ഇട്ടാൽ മതി പക്ഷെ അത് ഇറക്കാൻ നേരത്തെ ഇട്ടാൽ മതി കേട്ടോ അതൊരു ഒന്നര ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞിപ്പൊടി ഇട്ടാലും മതി കേട്ടോ അപ്പോൾ അതേ മൂത്തു എന്താ പറയുക മഞ്ഞൾപ്പൊടി ഇട്ടു ഓക്കെ ഇനി പൊടിച്ച് അരച്ചിട്ട് വരാം കേട്ടോ ചൂടായ ശേഷം അരപ്പൊഴിച്ച് ജാർ കഴുകിയ വെള്ളം കൂടെ അങ്ങനെ ഒഴിക്കണം കേട്ടോ അതിൻ്റെ കൂടെ പുളി വെള്ളം കൂടി ഒഴിച്ച് ഒരു അഞ്ചാറ് കാന്താരി മുളക് ചതച്ചതും കറിവേപ്പിലേ ഉപ്പ് ഇട്ട് ഇളക്കി തിള വരുമ്പോൾ കഴുകി വൃത്തിയാക്കി മീനിടണം അടച്ച് വെച്ച് വേവിക്കാം തിളച്ച് പാകമായിട്ടോ ഇനി ഒന്നും നോക്കാനില്ല ഇതെച്ച് ടേസ്റ്റ് നോക്കി അപ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് നമുക്കതിനകത്ത് കാച്ചണം കാച്ചണം കാച്ചാൻ വേണ്ടി ഇങ്ങനെ വെച്ചു മെഷീനിലാട്ടിയ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി നമ്മളങ്ങോട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പം നമുക്ക് മുഴമുളക് ഇടാട്ടോ അപ്പൊ ദൂത്തുട്ടോ മുഴമുളക് നമ്മളിട്ടു കറിവേപ്പില ചൂടായി പാവൂ നല്ല കിഡിലൻ വറുത്തരച്ച തിരണ്ടിക്കറി റെഡിയായി എന്താ രസമാണ് കാണാൻ ഇനി ഒരു രുചിയുള്ള ഗുണമുള്ള ഗോതമ്പ് കൂടി കൊണ്ടുള്ള പുട്ടുണ്ടാക്ക പാലക്കാടിലുള്ളു കിട്ടിയതാണ് ഒരു കിലോയ്ക്ക് ഏകദേശം അറുപത്തെട്ട് രൂപയാണ് ഗോതമ്പ് പൊടി അതുകൊണ്ടുള്ള ഗോതമ്പ് പൊടിയുടെ പുട്ട് പുട്ടുപൊടി ഗോതമ്പ് വീറ്റ് പുട്ടുപൊടിയാണ് കേട്ടോ നമ്മളൊന്നിടുകയാണ് സാധാരണ പൂട്ടുപോലെയല്ല ഇപ്പൊ നമ്മള് റവ പുട്ടാണെങ്കിലും ഗോതമ്പ് പൊടിയും കൊണ്ട് നമ്മൾ പുട്ട് ഉണ്ടാക്കിയുണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ല പുട്ടിന് ഭാഗമായിട്ടുള്ള പൊടിയാണ് കുറച്ച് വ്യത്യാസം ചെറിയൊരു തരി തരിതരിപ്പുണ്ടാവും കണ്ടോ ചോളം കൊണ്ടുള്ള പുട്ട് റാഗിയും കൊണ്ടുള്ള പുട്ട് റവ കൊണ്ടുള്ള പുട്ടിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ വെള്ളം ഉപ്പിട്ട് ഉപ്പിട്ടിളക്കിയതാണ് കേട്ടോ ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നനച്ച് കുറച്ചധികം നേരം വെക്കണം എന്താ വലിയൊരു പിടി തേങ്ങിടും നന്നായിട്ട് കുഴച്ചാൽ കുടി വെക്കാൻ പോവാ കേട്ടോ നമ്മുടെ പോലെ ഉണ്ടാക്കണം ചിരട്ടയും നല്ല കേട്ടോ നമ്മുടെ റിൻസേജ് കൊണ്ട് തന്ന എന്താ പറയാ പുട്ടാണ് കണ്ടോ ഗ്യാസിൽ അല്ല ആവി വന്നിട്ടുണ്ട് കേട്ടോ അല്ല ഗ്യാസിലെ കുക്കറിൽ ഗീരാശിയുടെ പുതിയ കുക്കറാണേ അപ്പൊ ആവി വന്നു നമ്മുടെ പുട്ടിങ്ങനെടുത്ത് ആടിയ പൊടി കൂടി ഉണ്ടാക്കാം കേട്ടോ ആവി പറക്കുന്ന പുട്ട് ഇതാ റെഡിയാണ് പിന്നെ തിരണ്ടി കറി ഒഴിച്ച് അങ്ങോട്ട് കഴിക്കാം അത് കാണുമ്പോൾ തന്നെ നല്ലൊരു ടെക്സ്റ്ററൊക്കെ ഉണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ കൊതിയന്നു അപ്പൊ ഈ ഗോതമ്പിന്റെ പുട്ടിലേക്ക് നമ്മൾ തിരണ്ടി കറി ഒഴിച്ച് അങ്ങോട്ട് മരട്ടി മരട്ടി തിന്നപ്പം കാണിക്കാം ഓക്കേ പുട്ടിങ്ങനെ എടുത്ത് പക്ഷെ ആദ്യം ഗോതമ്പൂട്ട് മാത്രം തിന്ന് നോക്കണമായിരുന്നു സാറിൽ ആദ്യം ഇങ്ങനെ തിന്നോട്ടെ അതിലേക്ക് നമ്മുടെ തെരണ്ടി മീൻ്റെ ഒരു പീസ് വെച്ചു ഇതിൽ എല് എല്ലേ ഉള്ളു മുള്ളില്ല അങ്ങനെ ഒരു സമാധാനം എടുത്ത് കുക്ക് കൂടിയോ കൂടിയോന്നൊരു സംശയം അതുകൊണ്ട് ടേസ്റ്റ് വായിക്കട്ടില്ല കേട്ടോ ഇപ്പം എന്താ പറഞ്ഞ ഒരു കാര്യം ചെയ്യട്ടെ ഒരു കറി ഇല്ലാതെ നമ്മുടെ ഗോതമ്പൂട്ട് മാത്രം ഒന്ന് അടിച്ചു ഓട്ടെ കേട്ടോ നമ്മുടെ അജ്മി പുട്ടുപൊടി പോലെ നല്ല തരുതരി നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും കറിയാണ് ബെസ്റ്റ് കഴുത്തിലേക്കാളും കേട്ടോ ആടി പൊടിക്കും പിന്നെ നമുക്ക് ചാറൊന്നൂറ് ഒഴിച്ചു കുഴച്ചത് കഴിക്കാം ഓക്കെ മീൻ കറിയുടെ ചാർ മാത്രം നോട്ടെ ഉം ഇപ്പൊ കൂടുതലില്ല 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 അപ്പൊ പിന്നെ പുട്ടിലാണ് കൂടുതൽ പാകമാണ് മൊത്തത്തിൽ ചൂട് കാരണം തോതിത സംഭവം വേറല്ലേ പോലെ കേട്ടോ സത്യമായിട്ട് എനിക്ക് മീൻ വറുത്ത് അരച്ചത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല തെരണ്ടി ഒന്ന് തിന്നോട്ടെ ഒരുപാട് നാള് കൊതിച്ചു തിന്നിട്ടുള്ള ഒരു കറിയാണ് ഇത് നമ്മുടെ പച്ചസ്രാവില്ലേ അതിന്റെ നല്ല ടേസ്റ്റ് എല്ലേ എന്റെ ഇടയിൽ വലിയൊരു എല്ലുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉം പച്ചസ്രാവിന്റെ അടിപൊളി കറിയുടെ ടേസ്റ്റ് ഇതാണ് എന്റെ എല്ലാ തിന്നുകണിക്ക പക്കാ സോസ്റ്റ് കൂട്ടിലേക്ക് മാത്രമല്ല ചോറ് ചപ്പാത്തി പത്തിരി എല്ലാത്തിലും ഇത് പെടയാണ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മൾ ഈ റെസിപ്പിയിൽ ഇഞ്ചി ഇട്ടിട്ടില്ല വെളുത്തുട്ടി ഇട്ടിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം ഇട്ടിട്ടില്ല ഇക്കെ സിമ്പിളാണ് കേട്ടോ ബാച്ചലേഴ്സിനൊക്കെ വെറും അഞ്ച് മിനിറ്റ് സമയം ആകെ എടുത്തിട്ടുള്ളൂ അതൊന്നും വറുത്ത് അരയ്ക്കാനുള്ള സമയം ഉം നിങ്ങൾക്ക് അതിന് ഇപ്പൊ അങ്ങനത്തെ അരപ്പൊക്കെ കിട്ടും തോന്നുന്നു എന്നാൽ പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ അടിപൊളി കണ്ടീഷൻ ഒന്നും ആലോചിക്കരുത് ഇന്ന് തന്നെ ട്രൈ ചെയ്യാം നിങ്ങൾക്ക് കൂതമ്പിൻ്റെ പൊട്ടുപൊടി കിട്ടുമെങ്കിൽ അത് ട്രൈ ചെയ്യുക അല്ലെങ്കിൽ ചോറോ എന്നാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ മീൻ കറി അത് ട്രൈ ചെയ്യാൻ മറക്കല്ലേ പിടച്ച്